വ്യാപക വിമർശനം ഉയർന്നതിന് പിന്നാലെ വയനാട്ടിലെ ദുരന്ത മേഖലയിൽ ശാസ്ത്രജ്ഞരെ വിലക്കിയുള്ള സർക്കുലറിൽ സർക്കാരിന്റെ തിരുത്ത്. ദുരന്ത നിവാരണ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ സർക്കുലർ പിൻവലിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് നിർദ്ദേശം നൽകി. ശാസ്ത്രജ്ഞരെ വിലക്കുന്നത് സർക്കാർ നയമല്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികളെ പഠനത്തിൽ നിന്ന് വിലക്കിയതിനെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു. സംസ്ഥാനത്തെ ഒരു ശാസ്ത്ര സാങ്കേതിക സ്ഥാപനവും മേപ്പാടി പഞ്ചായത്തിലേക്ക് പഠനത്തിനോ സന്ദർശനത്തിനോ പോകരുത്. ദുരന്ത നിവാരണ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളാണ് സർക്കുലർ ഇറക്കിയത്. ശാസ്ത്രജ്ഞർ മാധ്യമങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കുകയോ മുൻ പഠനങ്ങളുടെ വിവരങ്ങൾ നൽകുകയോ ചെയ്യരുത്. ഭാവിയിൽ പഠനം നടത്തണമെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുൻകൂർ അനുമതി വാങ്ങണം. ഇതൊക്കെയായിരുന്നു വിചിത്ര സർക്കുലറിലെ നിർദ്ദേശങ്ങൾ. ശാസ്ത്ര സാങ്കേതിക കൌൺസിലിനാണ് സർക്കുലർ കൈമാറിയത്. ബന്ധപ്പെട്ടവർക്കെല്ലാം സർക്കുലർ കൈമാറണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. സർക്കുലർ ഇറങ്ങിയതിന് പിന്നാലെ വ്യാപകമായ വിമർശനമാണ് ഉയർന്നത്. ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികളെയും ശാസ്ത്രജ്ഞരെയും ദുരന്ത മേഖല സന്ദർശിക്കുന്നതിൽ നിന്നും മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ നിന്നും എന്തിനു വിലക്കുന്നുവെന്ന ചോദ്യമുയർന്നു. മുന്നറിയിപ്പുകളിലും ദുരന്ത നിവാരണത്തിലും അടക്കമുള്ള പോരായ്മകൾ പുറത്തു വരാതിരിക്കാനാണ് വിലക്കുന്ന വിമർശനവും ഉയർന്നു. ശാസ്ത്ര സാങ്കേതിക കൌൺസിലിനാണ് സർക്കുലർ കൈമാറിയത്. ബന്ധപ്പെട്ടവർക്കെല്ലാം സർക്കുലർ കൈമാറണമെന്ന നിർദ്ദേശവുമുണ്ടായിരുന്നു. പിന്നാലെയാണ് റവന്യൂ സെക്രട്ടറിയുടെ സർക്കുലറിനെ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് തിരുത്തിയത്. ശാസ്ത്രജ്ഞരെ വിലക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അങ്ങനെ തോന്നിപ്പിക്കുന്ന സർക്കുലർ പിൻവലിക്കാൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയെന്നുമാണ് മുഖ്യമന്ത്രി അറിയിച്ചത്. റവന്യൂ സെക്രട്ടറി ഇറക്കിയ സർക്കുലറിനെ ന്യായീകരിക്കാൻ റവന്യൂ മന്ത്രിയും തയ്യാറായിരുന്നില്ല. എന്താണെന്ന് മനസ്സിലാവേണ്ട ഒരു കാര്യമല്ല. ഇപ്പോ ഞങ്ങൾ എന്തായാലും പറഞ്ഞാൽ നമുക്കിത് ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഏത് ഘട്ടത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. പ്രളയ സമയത്തും പെട്ടിമുടി, കവളപ്പാറ, പുത്തുമല ദുരന്ത സമയത്തുമൊക്കെ വിവിധ ഏജൻസികൾ പഠനം നടത്തിയിരുന്നു. മുന്നറിയിപ്പുകളിലെ പോരായ്മകളും മുന്നൊരുക്കങ്ങളിലെ വീഴ്ചകളും അടക്കം പ്രധാനപ്പെട്ട പല വിവരങ്ങളും പുറത്തുവന്നത് ഈ സ്വതന്ത്ര പഠനങ്ങളിലൂടെയായിരുന്നു. ഭാവിയിലെങ്കിലും മെച്ചപ്പെട്ട മുന്നൊരുക്കങ്ങൾക്ക് ഇത്തരം പഠനങ്ങൾ ആവശ്യമാണെന്നിരിക്കുകയായിരുന്നു ശാസ്ത്രജ്ഞരെ വിലക്കാനുള്ള തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.